ഒരു രാജ്യം ഫൈനലിന് തോറ്റതിന് അന്തംകമ്മി ചാനലായിട്ടുള്ള കൈരളി ചാനലിന്റെ ഒരു ഹെഡിംഗ് ആണ് ഇന്ത്യയുടെ തലയെടുത്ത് ഓസീസ്. ഇന്ത്യയുടെ അല്ല, നിന്റെ ഒക്കെ അമ്മയുടെ ഒതളങ്ങയാണ് എടുത്തത്. ഒതളങ്ങ മനസ്സിലായ എടാ, നിങ്ങൾക്കൊക്കെ എത്രത്തോളം ഈ ഇന്ത്യയുടെ ഒരു വൈരാഗ്യം എന്താണ്? എനിക്ക് മനസ്സിലാവായിട്ട് ചോദിക്കണേ, എന്താണ് നിങ്ങൾക്ക് ഇന്ത്യയുടെ എത്ര വൈരാഗ്യം? കളി തോക്കും ജയിക്കും, ഓക്കെ, സ്വാഭാവികം. ഞങ്ങൾ നിങ്ങളെക്കാൾ ഒരുപാട് ഈ ഇന്ത്യ സ്നേഹിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഭാരതം തോറ്റതിന് സങ്കടമുണ്ട്, ഇല്ല എന്നല്ല. ഞങ്ങളാരും ഓസീസിനെ തെറി വിളിക്കാൻ പോലും പോയിട്ടില്ല. ഞങ്ങൾ തോൽപ്പിച്ച ഓസീസാ. ആ ഓസീസിനെ തെറി വിളിക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. പക്ഷെ നിങ്ങൾ മാതൃരാജ്യത്തിരുന്നുകൊണ്ട് ആ മാതൃരാജ്യം തോറ്റതിന് മാതൃരാജ്യത്തിന്റെ തലയെടുത്തു എന്നൊക്കെ ഹെഡിങ് എഴുതണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ രാജ്യത്തെ വെറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കണത്? നിങ്ങൾക്ക് അവിടെ വേറെ ഏതെങ്കിലും നിങ്ങളുടെ ചൈനയിലോ നിങ്ങളുടെ ക്യൂബയിലോ, ക്യൂബയിലും നിങ്ങളെ കയറ്റില്ല, അത് വേറെ കാര്യം. അവിടെ എവിടെയെങ്കിലും പോയി ജീവിച്ചൂടെ? അല്ല, അറിയാട്ട് ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? സത്യത്തിൽ എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താണ് ഇതാണോ പത്ര മാധ്യമ ധർമ്മം എന്നൊക്കെ പറയുന്നത്? ഒരു സംസ്കാരമില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ തരം താഴാൻ സാധിക്കുന്നത്? ഒരു രാജ്യത്തെ ഇങ്ങനെയാണോ നമ്മൾ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ എന്താ പറയാ അനുസ്മരിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കേണ്ടത് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ കാണിച്ചു കൊടുക്കേണ്ടത്? എടേ, കമ്മ്യൂണിസ്റ്റ് വിവരം കെട്ടവരെ, സത്യത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞിണ്ടാക്കുന്നത് എനിക്കറിയായിട്ട് ചോദിക്കണം. നിങ്ങൾ എന്താ നിങ്ങളുടെ ഉദ്ദേശം? വളരെ വേദന തോന്നുന്നുണ്ട്, വളരെ വേദന തോന്നുന്നുണ്ട്. ആ ഹെഡിങ് ഉണ്ടാക്കിയവൻ ആരോ അവന്റെ തള്ളയെ ഞാൻ സ്മരിക്കുകയാണ്. ആ തന്തയും തള്ളയും ആ ഒരു നിമിഷം, ആ ഒരൊറ്റ നിമിഷം ഒരു ഗർഭനിരോധിത കവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇതുപോലൊരു പച്ച വാഴയെ ഈ രാജ്യത്തിലോട്ട് പെറ്റിട്ടല്ലോ, അത് ഇടണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനയോടു കൂടിയാ പറയുന്നത്. ഒരു രാജ്യത്തിന്റെ തലയെടുത്തു എന്നൊക്കെ പറയുമ്പോ എങ്ങനെ നിങ്ങളെ കൊണ്ടൊക്കെ അറിയില്ല, അറിയില്ല. വളരെ മോശം, വളരെ വളരെ മോശം.